Hi friends, Assalamu alaikum. Welcome to Rasiya Kitchen. Nani nivide vannittullade cauliflower fryumayana. Cauliflower por vendido en la iglesia de ofea y cauliflower vela marte aripele colchide cauliflower ne mixe ya vendite masala utan ya no yo patra me el spoon cierto lo spoon cierto lo que han cierto spoon cuando la esponja no cierto por lo contrario, en el dique, jirega podría no, cierto se vaya sauce cierto por lo que ane ahora esponja ane cierto por lo que todo la de ni dile que sauce ane cierto por lo que una de ni dile que malí pedir cierto que ane por esponja ala cuando esponja ala vila ane cierto por lo que una de ni ide anaya no mucho ya me han ido el polvo al lanzar con él ya ni de le que hay poli ane cierto color con la de cuando las pone ane cierto color de todo la de ni de le que cornflower podriane, cierto por una de monos ponane, cierto por de tola de inide, melangerte, nana y mixte ya nana y en el lake, cauliflower, todoca. En el lake, mixe de la chasa, aramanicor, pasta y amaca. Thank you.
ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഒരു അരമണിക്കൂർ ഇത് മൂടി വെച്ച് ഫസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കോളിഫ്ലവർ ഇവിടെ അരമണിക്കൂർ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു പാൻ വെച്ചതാണ്, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ നല്ല ഫ്രൈ ആയിരിക്കണം. ഇത് നമ്മൾ വെക്കുമ്പോൾ തന്നെ എണ്ണ നല്ല ചൂടായിരിക്കണം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെ നല്ല ടേസ്റ്റിയാണ്. അതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടോയെന്ന് പറയാൻ തന്നെ പറ്റും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ബാക്കിയുള്ള കോളിഫ്ലവറും ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ ഫ്ലവറൊക്കെ ചെറുതായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീണ്ടും ഒരു റെസിപ്പിയുമായി വരാം. ബൈ. അസ്സലാമു അലൈക്കും.